പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന മലയാളി പെന്തിക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട് എന്ന അനുഗ്രഹീതമായ ഗ്രൂപ്പിൽ കൂടുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ധന്യനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടുകൂടി വന്ദനങ്ങളെ അറിയിക്കട്ടെ. ദൈവകൃപയാൽ ഈ പ്രഭാത സമയം ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങളെ തിരുവെഴുത്തുകളിൽ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഫലകരമായ ക്രിസ്തീയ ജീവിതം എന്ന ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് മലയാളി പെന്തിക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട് ഈ ജൂൺ മാസം പ്രേക്ഷക ലക്ഷ്യങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ധ്യാനചിന്തയാണല്ലോ ഫലകരമായ ക്രിസ്തീയ ജീവിതം എന്നത്. ശ്രേഷ്ഠകരമായൊരു ജീവിതം കെട്ടിപ്പൊക്കാൻ കൊതിക്കുന്ന ശ്രേഷ്ഠകരമായ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കാൻ കൊതിക്കുന്ന ഏതൊരു ദൈവമക്കളും ആത്മാവിൽ ആരാഞ്ഞറിയേണ്ടതിന് തിരുവെഴുത്തുകളിൽ നിന്ന് ഫലം പ്രാപിക്കേണ്ട ശ്രേഷ്ഠകരമായ വസ്തുതകളെ കഴിഞ്ഞ 24 ദിവസങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ മീഡിയയിലൂടെ എനിക്ക് നിങ്ങൾക്ക് കൈമാറുകയുണ്ടായി സന്ദേശങ്ങൾ. ഈ 25-ാമത്തെ പ്രഭാതത്തിൽ ഈ ഒരു ധ്യാനചിന്തയോട് ബന്ധപ്പെട്ട് ഞാനും നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരികയാണ്. സർവകൃപാലുവായ ദൈവത്തിൻ്റെ സകലവിധമായ സന്തോഷങ്ങളും ഈ പ്രഭാത സമയം ധാരാളമായി ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലയാളി പെന്തിക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട് എന്ന അനുഗ്രഹീതമായ ഗ്രൂപ്പിൽ കൂടുന്ന 40,000-ത്തിലധികം വരുന്ന എല്ലാ മെമ്പേഴ്സിനും ക്രിസ്തുവിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനവും നിങ്ങൾ നൽകുന്ന സ്നേഹോജലമായ ഓരോ വാക്കുകളും എന്നെ സംബന്ധിച്ച്, എൻ്റെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച്, എൻ്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച്, മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഒക്കെ വളരെ ബലകരവും വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന അനുഭവങ്ങളുമാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ ആത്മീയ പ്രോത്സാഹനങ്ങൾക്കും ക്രിസ്തുയേശുവിൽ കടപ്പാടുള്ളയാളായി നന്ദിയുള്ളയാളായി കർത്താവിൻ്റെ മുമ്പാകെ അടിച്ചു വരികയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ ധ്യാനചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. ഫലകരമായ ക്രിസ്തീയ ജീവിതം, ഫലകരമായ ക്രിസ്തീയ ജീവിതം. യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ ശിഷ്യന്മാർക്ക് നേരെ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് തുടർന്ന് ചിന്തിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ വചനം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ മുകളിലത്തെ 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവാണ് നാം ഉയർത്തി കാണിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. പറമ്പറമ്പിൽ കഴിയപ്പെട്ട, ദൈവമായി ബന്ധമില്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെ നടത്തപ്പെട്ട, എന്നെ തെരഞ്ഞെടുത്തു എന്ന തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. എന്നെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ആരിലൂടെയാണെന്നറിയോ? പുത്രം മുഖാന്തരം ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഒറ്റ പർപ്പസിന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തത്. ആ പർപ്പസ്, ഞാൻ ഫലം കായ്ക്കണം. ഫലം കായ്ക്കുക എന്നുള്ള ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ്
സ്വാഗതാർഹവും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷജനകവുമാണ്. തനിയെ ഫലം കായ്ക്കാൻ പറ്റാത്ത എന്നെ ഫലം കായ്പ്പിക്കേണ്ടതിനായി, അതും സാധാരണ ഫലമല്ല, ശ്രേഷ്ഠ ഫലം കായ്പ്പിക്കേണ്ടതിനായി എന്നെ തിരഞ്ഞെടുത്തതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഇന്ന് പകല് ലൈവിൽ, ഈ പ്രഭാത സമയം ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരുടെ ആത്മനിയോഗത്തിൽ ഞാൻ പറയാം, നിങ്ങളിനി ഫലം കായ്ക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങളെ ഫലം കായ്പ്പിക്കാൻ വേണ്ടി പുത്രൻ തിരഞ്ഞെടുത്ത മനോഹരമായൊരു ഭാഗമാണ് ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കുന്നത്. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ധാരാളം ഫലം കായ്ക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഫലകരമായ ഒരു ജീവിതമാണ്. ആത്മനാഥനായ കർത്താവ് എന്നെ നിങ്ങളെ സ്നേഹിച്ചതും എന്നെ നിങ്ങളെ വേർതിരിച്ചതും ഒരു പെന്തിക്കോസ്തുകാരനായിട്ടോ ഒരു ക്രിസ്ത്യാനിയായിട്ടോ പൊതുസമൂഹത്തിൻ്റെ നടുവിൽ ജീവിച്ച് കുറച്ചുനാൾ ജീവിച്ച് മരിക്കാനല്ല, പിന്നെയോ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളെ, ദൈവസ്നേഹത്തിൻ്റെ ഫലങ്ങളെ, ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന മുഴുവൻ ഫലങ്ങളെയും ഭൂമിക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. ഈ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നവർ ഈ പ്രഭാത സമയം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ വേദചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ തുടക്കമായിട്ട് ആമുഖമായിട്ടൊന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ ബ്ലസ് ചെയ്യുമ്പോൾ അവനോട് പറയുന്നത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകാനാണ്. സത്യം പറഞ്ഞാൽ ദൈവസൃഷ്ടി ഫലം കായ്ക്കുന്നത് കാണുമ്പോഴാണ് സൃഷ്ടാവിന് അധികം സന്തോഷമുണ്ടാകുന്നത്. ഞാൻ താമസിക്കുന്നത് 15 സെന്റ് സ്ഥലമുള്ള വീട്ടിലാണ്. വീടിൻ്റെ മുറ്റത്ത് ധാരാളം സ്പേസ് ഉണ്ട്. എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ടൈമില്ലെന്നുള്ളൂ, പക്ഷെ ഞാൻ ചെയ്തായിരുന്നു. കുറച്ച് വാഴയും കുറച്ച് സാധാരണ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു സാധാരണ കൃഷികളെല്ലാം ഞാൻ മുറ്റത്ത് ചെയ്തു. അത് ചെയ്തു കഴിയുമ്പോൾ, അത് വളരാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പ്രഭാത സമയത്ത് എഴുന്നേറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സവാരി നടത്തുമ്പോൾ സത്യം പറഞ്ഞ മനസ്സിനൊരു കുളിർമയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്നത് പോലെ തന്നെ ആ ചെടിക്കും, അല്ലെങ്കിൽ ആ പ്രത്യേകമായ നാം നട്ടുണ്ടാക്കിയതായിരിക്കുന്ന ആ സംവിധാനത്തിന് നമ്മുടെ സ്പർശനം തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ ഗന്ധം തിരിച്ചറിയാൻ പറ്റും. തോട്ടക്കാരൻ താൻ നട്ടുണ്ടാക്കിയതിൻ്റെ നടുവിലൂടെ നടക്കുമ്പോൾ അത് സെൻസ് ചെയ്യാൻ നട്ട ചെടികൾക്ക് കഴിയുമെങ്കിൽ, ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും ഞാൻ നീക്കിക്കളയും. 24 മണിക്കൂറും എന്നെ ബലകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നട്ട തോട്ടക്കാരൻ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. ചുമ്മാ നട്ടിട്ട് കായ്ക്കുകയാണെങ്കിൽ കായ്ക്കട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരാളല്ല എൻ്റെ തോട്ടക്കാരൻ. എന്നെ നട്ടപ്പോൾ ഫലം കായ്ച്ചട്ടെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഫലം വെളിപ്പെടുന്നത് സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു നല്ല തോട്ടക്കാരൻ. ആ തോട്ടക്കാരന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് യേശു എന്നാണ്. ഞാൻ ഫലം കായ്ച്ച് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ്. പ്രിയരെ, എന്നെ നിങ്ങളെയും വിളിച്ചത് ഫലം കായ്ക്കാനാണ്. ഫലം കായ്ക്കാൻ വിളിച്ചവർ ഫലം കായ്ക്കാതെ പോകുമ്പോൾ ആർക്ക് പ്രയാസമുണ്ടായാലും ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് തോട്ടക്കാരനാണ്, നിന്നെ നട്ടവനാണ്.
കാര്യം നട്ടവൻ ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കണം എന്നുള്ളതാണ്. ഇനി നട്ട വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വ്യക്തമാകും. സങ്കീർത്തന ഒന്നിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. ഇപ്പം തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും. ഒരിക്കൽ ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയോ വളർന്നതിനെ എവിടെയോ നിന്നതിനെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് നട്ടെന്ന അതിൻ്റെ ആശയം. ഒരിക്കലും അത് ആറ്റരികത്തല്ലായിരുന്നു വളർന്നു വന്നത്, അത് എവിടെയോ വളർന്നതാ, അതിനെ പറിച്ചെടുത്തുകൊണ്ട് വന്ന ആറ്റരികത്ത് നട്ടു. എന്തിനാണെന്നറിയോ? തക്കകാലത്ത് ഫലം കായ്ക്കാൻ. തക്കകാലത്ത് ഫലം കായ്ക്കാൻ വേറെ എവിടെയോ വളർന്ന ഒരു ചെടിയെ പിടിച്ചെടുത്തുകൊണ്ട് വന്നു, ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന, ഒരിക്കലും വാട്ടം തട്ടാത്ത, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരാറ്റരികത്ത് അതിനെ കൊണ്ട് നട്ടു. ഇപ്പം സൽഫലങ്ങൾ 24 മണിക്കൂർ അതിൽ നിന്ന് കായ്ക്കാൻ തുടങ്ങി. ലോകപരമായ ജീവിതത്തിൽ നിന്നും മോശപ്പെട്ട ചിന്താഗതികളിൽ നിന്നും ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിനകത്ത് നിന്നും ജനിതക പാരമ്പര്യങ്ങളുടെ അകത്ത് നിന്നും ഒക്കെ എന്നെ നിങ്ങളെയും പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ശ്രേഷ്ഠ ഫലങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിത്രേ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ എന്നെ ക്രിസ്തുവിൽ നട്ടിരിക്കുക, അഥവാ ദൈവസഭയ്ക്കകത്ത് കൊണ്ട് എന്നെ നട്ടിരിക്കുക. ഇപ്പോൾ എന്നിൽ നിന്ന് സൽഫലങ്ങളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സൽഫലങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കാലങ്ങളായി ഫലം കായ്ക്കാതെ ഇരിക്കുന്നൊരു വൃക്ഷം എന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതതിൻ്റെ ജനനത്തെ ശപിച്ചേനെ. കാര്യം തൻ്റെ യജമാനെ സന്തോഷിപ്പിക്കാൻ പറ്റാത്തതിൽ, തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന മണിക്കൂറുകൾ, തനിക്ക് വേണ്ടി ചെലവഴിച്ച പണം, തനിക്ക് വേണ്ടി ചെലവഴിച്ച അനുഭവങ്ങൾ, ഇവയോർക്കുമ്പോൾ ആ വൃക്ഷത്തിന് സങ്കടമാണ്. ആ വൃക്ഷത്തിന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ യജമാനോടത് പറഞ്ഞ് എന്നെ വെട്ടിക്കളയാൻ. കാര്യം ഫലം കായ്ക്കാത്തൊരു വൃക്ഷം എപ്പോഴും നിരാശപ്പെട്ട് തന്നെ തുടരും. പക്ഷെ ഞാൻ ഫലം കായ്ക്കേണ്ടതിന്, എനിക്ക് ഫലം വെളിപ്പെടുത്തേണ്ടതിന് എന്നെ കൊണ്ട് നട്ടിരിക്കുന്നത് ഇലവാടാത്തതും ആറ്റ അരികത്തും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷമാക്കി എന്നെ മാറ്റാൻ ആറ്റരികത്ത് കൊണ്ട് നട്ടിരിക്കുകയാണ്. നദിയെ പലപ്പോഴും പരിശുദ്ധാത്മാവായി പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ തിരുവെഴുത്തുകളിലുണ്ട്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വേദചിന്തകളുടെ കനം ആരംഭിക്കുന്നത്. ഒരു ദൈവീതന് ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ കുറുക്കുവഴികളില്ല, ഉപാധികളില്ല, മറ്റൊരു വിധത്തിലുള്ള സംവിധാനങ്ങളുമില്ല. ബലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ബലം കഴിക്കണമെന്നുള്ള ഒറ്റ വഴിയുള്ളൂ, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഫലം കായ്ക്കാൻ കഴിയത്തില്ല. എനിക്ക് ചിരിക്കാൻ പറ്റിയേക്കാം, പക്ഷേ 24 മണിക്കൂറും ചിരിക്കാൻ പറ്റുന്നത് അതാ ഫലം. ചിരി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, കരച്ചിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, വികാരങ്ങൾ പലതും എനിക്ക് മനുഷ്യനെ കാണിക്കേണ്ടതിനുണ്ടാക്കാൻ പറ്റും. പക്ഷെ ആരും കാണാത്ത സമയങ്ങളിലും ആരും ശ്രദ്ധിക്കാത്ത സമയങ്ങളിലും അത് വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഫലമായി എൻ്റെ അകത്ത് മുളയ്ക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുളപ്പിക്കേണ്ടതിന് 24 മണിക്കൂറും പരിശുദ്ധാത്മാവെന്ന നല്ല കാര്യസ്ഥനെ എനിക്ക് വേണ്ടി പിതാവായ ദൈവം അയക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫലം കായ്ക്കുന്ന എൻ്റെ ഗുണം കൊണ്ടല്ല, ഞാൻ ഫലം കായ്ക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, ഞാൻ ഫലം കായ്ക്കുന്നത് എന്നെ നട്ടവൻ്റെ ഗുണം കൊണ്ടാണ്, എന്നെ നട്ടവൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഫലം കായ്ക്കാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും നന്നായി ജീവിക്കാൻ പറ്റത്തില്ല. എനിക്കൊറ്റയ്ക്ക് നന്നായി ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പാപം ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ
എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാര്യസ്ഥനെ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ യേശു മനുഷ്യാവതാരം എടുത്തു വന്ന് ഊഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊക്കെ ഇമ്പോസിബിളാണ്, മനുഷ്യനെ കൊണ്ട് ഇമ്പോസിബിളായതുകൊണ്ടാണ്. എനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് നന്നായി ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് സകല സത്യത്തിലും വഴി നടക്കാൻ അറിയത്തില്ല. കാര്യം ഞാൻ ഫ്ലഷാണ്, ഞാൻ ജഡവാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കേണ്ടതിനുള്ള സകല സംവിധാനങ്ങളും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം ഒരുക്കി വെച്ചു. എന്നെ ഈ പ്രഭാത സമയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആരൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിങ്ങളെ വിമർശിച്ചാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും, നീ ഫലം കായ്ക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ ഫലം പുറത്തു വന്നിരിക്കും, നിങ്ങളുടെ ഫലം പുറത്തു വന്നിരിക്കും. നിന്റെ ഫലം സാധാരണ ഫലമല്ല, അത് നിന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നിന്റെ ഫലം അനേക ആയിരങ്ങൾക്ക് സന്തോഷം നൽകുന്ന ശ്രേഷ്ഠ ഫലമായി വെളിപ്പെടുത്താനും പ്രദർശിപ്പിക്കാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്നെ നട്ട് കഴിയുമ്പോൾ, എന്നെ പറിച്ചു നട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ആറ്റിരിക്കത്തേക്ക് എന്നെ പറിച്ചു നട്ടെന്നാണ്, ആറ്റിരിക്കത്തേക്ക് എന്നെ പറിച്ചു നട്ടപ്പോൾ എൻ്റെ ഫലങ്ങളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്, എൻ്റെ ഫലങ്ങളല്ല പുറത്തു വരുന്നത്. എനിക്ക് കോപമുണ്ടായിരുന്നു, ക്രോധം ഉണ്ടായിരുന്നു, ദ്വന്ദ്വപക്ഷം ഉണ്ടായിരുന്നു, ഭിന്നത ഉണ്ടായിരുന്നു, അസൂയുണ്ടായിരുന്നു, പകയുണ്ടായിരുന്നു, പിണക്കമുണ്ടായിരുന്നു, ചാരശങ്കയുണ്ടായിരുന്നു, എനിക്ക് ആരെ ഇഷ്ടമില്ലായിരുന്നു, എനിക്കൊരാളുടെ വളർച്ചയിൽ താല്പര്യമില്ലായിരുന്നു, എപ്പോഴും ഞാൻ ജലസിയായിരുന്നു, അസൂയ കാണിക്കുമായിരുന്നു, എന്നെപ്പോലെ കോപമുള്ള ഒരാളില്ലായിരുന്നു, ക്രോധം എൻ്റെ ഒരു മാസ്റ്റർ പീസായിരുന്നു, എനിക്ക് ജാരശങ്കയുള്ള ആളായിരുന്നു, ദ്വന്ദ്വപക്ഷം പക്ഷം പിടിക്കുന്ന ആളായിരുന്നു, എന്നിൽ വളർന്ന ഫലങ്ങളെല്ലാം ലോകത്തിൻ്റെതായിരുന്നു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാൻ തുടങ്ങി, എനിക്ക് എന്നോട് തന്നെ ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. നല്ലത് ചിന്തിച്ചിട്ടും തീയത വെളിപ്പെടുന്ന, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിന്മയാണ് വെളിപ്പെടുന്ന കാര്യം. എന്നെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നിമിത്തം എന്നിൽ നിന്ന് മോശമായതെല്ലാം പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മോശമായ ഫലം കായ്ക്കുന്ന സ്ഥലത്താണ് ഞാൻ നിന്നത്. നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അതനുസരിച്ചുള്ള ഫലമാണ് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിൽക്കുന്നോ അതനുസരിച്ചുള്ള സ്ഥലം പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആത്മമിത്രങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ, ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ, വേണ്ടാത്തതൊന്നും നിങ്ങളുടെ അതിരത്തിൽ നിന്ന് വരത്തില്ല, വേണ്ടാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊങ്ങത്തില്ല. കർത്താവിന് പ്രസാദമുള്ളത് മാത്രമേ നിങ്ങളിൽ നിന്ന് വരത്തുള്ളൂ. പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നതെങ്കിൽ, ലോകപ്രകാരം ജീവിക്കുന്ന ആളുകളുമായിട്ടാണ് നിങ്ങളുടെ സൗഹൃദവും ബന്ധവുമെങ്കിൽ, ലോകസ്നേഹികളുടെ നടുവിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതെങ്കിൽ, ഫലം വരും, പക്ഷെ അത് ലോകത്തിൻ്റെതായിരിക്കും. ആ ഫലത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ്വന്ദ്വപക്ഷം ഉണ്ടാകും, ഭിന്നതയുണ്ടാകും, സ്വീയുണ്ടാകും, മദ്യപാനം ഉണ്ടാകും, വെറുക്കത്വം ഉണ്ടാകും, വ്യഭിചാരം ഉണ്ടാകും. നോക്കുക, ഇങ്ങനെ അങ്ങോട്ട് എണ്ണപ്പെട്ട ഫലങ്ങൾ അങ്ങനെ പോകുക. പക്ഷെ അവിടെ നിന്ന് തന്നെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ക്രിസ്തുവിൽ കൊണ്ട് നട്ട് പരിശുദ്ധാത്മാവെന്ന നദിയെ 24 മണിക്കൂർ വളരാൻ പാകത്തിലുള്ള വെള്ളമായി എന്നിലേക്ക് എത്തിച്ചു. ഇപ്പം ഞാൻ ഫലം കഴിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ പഴയ ഫലങ്ങളെല്ലാം മാറി സ്നേഹമായി, സന്തോഷമായി, സമാധാനമായി, ദീർഘക്ഷമയായി, ദയയായി, പരോപകാരമായി, ഇന്ദ്രിയ ജയമായി, സൗമ്യതയായി, വിശ്വസ്തതയായി, ഇങ്ങനെ തുടങ്ങുന്ന 9 കൂട്ടം ഫലങ്ങൾ എൻ്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങി. എനിക്ക് തന്നെ എന്നോട് എനിക്ക് തന്നെ സന്തോഷം തോന്നാൻ തുടങ്ങി. നേരത്തെതില്ലായിരുന്നു. എന്നിൽ നിന്ന് വരുന്ന ഫലങ്ങൾ എന്നെ മാനസികമായി സങ്കടപ്പെടുത്തുമായിരുന്നു. ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് കോപം ഞാൻ ഒതുക്കാൻ നോക്കി. ആരോടൊക്കെ കോപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ കോപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് കോപം വരുന്നില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നു, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്നു, എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ പറ്റുന്നു. ഞാൻ അറിയാത്ത ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിൽക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് ബേസ് ചെയ്ത ഫലം പുറത്തോട്ട് വരുന്നത്. അതിന് കൊലോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്,
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുന്നു. രണ്ടാം അധ്യായത്തിൽ 19 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവനിൽ വേരൂന്നി ആത്മീക വർദ്ധനവ് പ്രാപിച്ചു. അപ്പം നോക്കി, ആത്മീക വർദ്ധനവ് പ്രാപിക്കാൻ വേറെ ഒരു കുറുക്കുവഴിയില്ല. ആത്മീക വർദ്ധനവ് പ്രാപിക്കാൻ ക്രിസ്തുവിൽ വേരിറങ്ങണം. ക്രിസ്തുവിൽ വേരിറങ്ങുമ്പോഴാണ് ക്രിസ്തുവിൻ്റെതായ ഫലങ്ങൾ പുറത്തോട്ട് വരുന്നത്. ഒരിക്കലും വേരിനെ ലോകം കാണുന്നില്ല, വേര് മണ്ണിനടിയിലേക്ക് പോകുക. പക്ഷേ വേര് വലിച്ചെടുക്കുന്നതാണ് വൃക്ഷം വെളിപ്പെടുത്തുന്നത്. വേരെന്ത് വലിച്ചെടുക്കുമോ അത് വൃക്ഷം വെളിപ്പെടുത്തുന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിലാണ് നിങ്ങളുടെ വേരിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആരുടെ മുമ്പിലും ഒന്നും പ്രദർശിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊരു ആത്മീയനാണെന്ന് പോലും നിങ്ങൾ പറയണ്ട. ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു കർത്താവിൻ്റെ വേലക്കാരനാണ് ഇതൊന്നും നിങ്ങൾ പറയണ്ട. വേര് ക്രിസ്തുവിൽ ഇറങ്ങാൻ തുടങ്ങിയാൽ നിങ്ങളെ കാണുന്നവർക്ക് പിടുത്തം കിട്ടും. ക്രിസ്തുവിൻ്റെതായ ഫലങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങും. ഞാനിങ്ങനെ പറയാറുണ്ട്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് നമ്മുടെ പദ്യസമാഹാരത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയതാണ്. പൂവൊരിക്കും ക്ഷമിക്കണം, കല്ലൊരിക്കലും ജീവനില്ലാത്തല്ലേ. അതിന് ഇല വിടർത്താനോ കായ്ക്കുന്ന പൂവിനെ കൊണ്ടുവരാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ കായ്ച്ച് പൂത്തു നിൽക്കുന്ന ഒരു ചെടിയുടെ അരികിൽ നിൽക്കുന്ന കല്ല്, അതിലേക്കൊരു മുല്ലപ്പൂ താഴേക്ക് വീണാൽ ആ കല്ലിൻ്റെ മുകളിൽ വന്ന് വീണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിൽ മണമുണ്ടാകാൻ തുടങ്ങും. ആ കല്ലെടുത്ത് ഒരാൾ മൂക്കിലേക്ക് ആസ്വദിക്കാൻ തുടങ്ങിയാൽ ആ കല്ലിൻ്റെ മണം മാറിയിട്ട് വീണ പൂവിൻ്റെ മണം ആ കല്ലിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങും. അത് ആ കല്ലിൻ്റെ ഗുണം കൊണ്ടല്ല, ആ സൗഗന്ധം സുഗന്ധം ഉണ്ടാക്കുന്ന സൗരഭ്യം ഉണ്ടാക്കുന്നതായ ആ പൂവിൻ്റെ അടുത്ത് ആ കല്ലിന് ഇരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ കല്ലിന് ഒരു ഫൗൾ സ്മെല്ല്, അതിൻ്റെ ഫൗൾ സ്മെല്ല് മാറാൻ കാരണം അതിൻ്റെ അടുത്ത് സുഗന്ധം ഉണ്ടാക്കുന്ന ഒരു ചെടി വളർന്നതുകൊണ്ടാണ്, ആ പൂ അതിലേക്ക് വീണതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ വളരാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിൽ വേരിറങ്ങാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവുമായിട്ടുള്ള സഹിത്വത്തിൻ്റെ ശക്തി ഏറ്റവും പവർഫുള്ളായി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയാത്ത സൗരഭ്യ വാസനയുള്ള ഫലങ്ങൾ പുറത്തോട്ട് വരികയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യ ലേഖനം 2 അധ്യായത്തിനകത്ത് പോലീസ് പറയുന്നു. എന്താ പറയുന്നതെന്നറിയാമോ? ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നു, പത്രത്തെ പറ്റി പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവനെ പറ്റി പഠിപ്പിക്കുന്നു. എൻ്റെ ഇടയിൽ ഒരു പ്രയോഗമാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുള്ളവരായി. നോക്കുക, ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുള്ളവർ, നിങ്ങൾ സൗരഭ്യ വാസനയുള്ളവരായി എന്നല്ല പൗലോസ് എഴുതിയത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുള്ളവരായി. എന്ന് വെച്ചാൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വാസന ഉണ്ടാവും, ആ വാസന ജനത്തിന് തിരിച്ചറിയാൻ പറ്റും. ആ വാസന എൻ്റേതല്ല, ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ വാസന ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിൻ്റെ കാര്യം അതെൻ്റെ ഇഷ്ടപ്രകാരം പുറത്തു വരുന്നതല്ല. ഞാൻ ക്രിസ്തുവിൽ ആയത് നിമിത്തം എന്നിൽ നിന്ന് ആ വാസന പുറത്തേക്ക് വരികയാണ്. എന്നോട് ഈ പ്രഭാത സമയം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, എൻ്റെയും നിങ്ങളുടെയും വിളി നമ്മുടെ ഫലത്തെ പുറപ്പെടുവിക്കാനല്ല, ക്രിസ്തുവിൻ്റെ ഫലത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്. നിങ്ങളൊന്ന് പാടിയാൽ, നിങ്ങളൊന്ന് പ്രസംഗിച്ചാൽ, നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ, നിങ്ങളൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ഒരു വിജാതീയനോ ഒരു ആത്മീയനോ കൈ കൊടുത്താൽ, കൈ കൊടുക്കുന്നവർ അറിയണം ക്രിസ്തുവിൻ്റെ ഫലത്തിൻ്റെ മഹത്വം. നിങ്ങളെ വിളിച്ച വിളി, നീ ഒത്തിരി മാറിയല്ലോ ബ്രദറെ, നിങ്ങളെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരാൾ പറയണം, അയാൾ കയറിപ്പോയപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളായിരിക്കത്തില്ല, പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അയാൾ പറയണം, നീ ഒത്തിരി മാറിയല്ലോ, നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എന്താ നിൻ്റെ ഈ മാറ്റത്തിൻ്റെ കാരണം? പൗലോസ് സഹോദരിമാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങളുടെ നല്ല നടപ്പ് നിമിത്തം ഭർത്താക്കന്മാരും കർത്താവിനെ അറിയാൻ കാരണമാകും. എന്താ പ്രയോഗത്തിൻ്റെ അർത്ഥം? കൈയടിച്ചതാണോ? സഭായോഗം മുടക്കാത്തതാണോ? ഉപസിക്കുന്നതിൽ പ്രധാനികളായി നിൽക്കുന്നതുകൊണ്ടാണോ?
അറിഞ്ഞ വചനം, കേട്ട വചനം അവരുടെ അകത്ത് പരിണമിച്ചിട്ട് ഫലമുള്ളൊരു ക്രിസ്ത്യ ജീവിതം പുറത്തോട്ട് വന്നു. ഫലമുള്ളൊരു ക്രിസ്ത്യ ജീവിതം പുറത്തോട്ട് വന്നപ്പോൾ ഭർത്താക്കന്മാർക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയിൽ കാര്യമായ മാറ്റമുണ്ട്. അതാ ഈ നല്ല നടപ്പെന്ന് പറയുന്നത്. നല്ല നടപ്പ്, നല്ല നടപ്പ് കൊതിക്കുന്നവർ ഉണ്ടെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവി പറയാം, നല്ല നടപ്പ് കൊണ്ടുവരാൻ ക്രിസ്തുവിൽ വേരിറങ്ങിയേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ വേരിറങ്ങിയാൽ ആത്മീയ വർധനമുണ്ടാകും. വേര് താഴോട്ടിറങ്ങുമ്പോൾ വൃക്ഷം ഫലത്തെ പ്രദർശിപ്പിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവേശ്വരുള്ള ഫലങ്ങൾ ഞാൻ അറിയാതെ പ്രദർശിപ്പിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ, ഒത്തിരി സങ്കടപ്പെടുന്നവരെ കാണുമ്പോൾ, ആയിരം പേരുടെ നടുവിൽ, ആയിരങ്ങളുടെ നടുവിൽ വിലപിക്കുന്നൊരു മനുഷ്യനെ കണ്ടാൽ, പ്രയാസം അനുഭവിക്കുന്നൊരു മനുഷ്യനെ കണ്ടാൽ അവനെ വിട്ടുകളയരുത്. കാര്യം അവന് ആഗ്രഹിച്ചു വരുന്നത് ഒരുപക്ഷെ ഒരു കൈവപ്പായിരിക്കാം, ഒരുപക്ഷെ അവനൊന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കാം അവൻ വരുന്നത്. എന്നെ, ലൈഫിനെ ഏറ്റവും അധികം സ്വാധീനിച്ച സുവിശേഷത്തിലൊരു ഭാഗമുണ്ട്. സുവിശേഷത്തിലെ നാല് സുവിശേഷങ്ങളും നന്നായി പഠിക്കുന്ന ആളാണ് ഞാൻ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ സുവിശേഷം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഭാഗം, ഒരു ഇൻസിഡൻറ്റ് യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലുണ്ട്. യേശു ഒരു കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുന്ന ഭാഗമാണ്. യേശു ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവാം. കാര്യം, കുഷ്ഠം ദേഹത്ത് പൊങ്ങിയാൽ പാളയത്തിന് പുറത്ത നിയമപ്രകാരം, മോശയുടെ നിയമപ്രകാരം അങ്ങനെയുള്ള ക്രമീകരണമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ യേശു ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുകയാണ്. അവനൊരു പക്ഷേ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവാം, പൊട്ടിക്കരഞ്ഞോ, അത് എഴുതിയിട്ടില്ല പുസ്തകത്തിൽ. അവനെ പൊട്ടിക്കരഞ്ഞിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവിനോട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇനി കരയണ്ട, നീ ഇനി സങ്കടപ്പെടണ്ട, നിൻ്റെ ജീവിതം മാറുകയാണ്, നിൻ്റെ ഇന്നുവരെയുള്ള എല്ലാ അവഗണനകളും ബുദ്ധിമുട്ടുകളും മാറുകയാണ് എന്ന് കർത്താവ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ അവൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞേക്കാം, കർത്താവേ, എൻ്റെ രോഗം ഇനി മാറണമെന്നില്ല, എൻ്റെ ദേഹത്ത് കിടക്കുന്ന പുതപ്പ് താഴെ വീഴണമെന്നില്ല, ഞാനീ തെരുവിൽ തന്നെ കഴിഞ്ഞോളാം, രോഗബാധിതനായി ഇന്നലകളിൽ ജീവിച്ച പോലെ തന്നെ ഞാൻ ജീവിച്ചോളാം, പക്ഷേ എനിക്ക് രോഗമല്ലായിരുന്നു വിഷയം, എന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരാളുണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു ഞാൻ. എൻ്റെ ത്വക്കിൽ കുഷ്ഠം പൊങ്ങുന്നിടം വരെ എല്ലാവർക്കും ഞാൻ സമ്മതനായിരുന്നു. എൻ്റെ ത്വക്കിൽ കുഷ്ഠം പുറത്തു വരുന്നതിന് മുമ്പ് വരെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ആദരണീയനായിരുന്നു. പക്ഷെ എപ്പോൾ എൻ്റെ ത്വക്കിൽ കുഷ്ഠം പൊങ്ങി വന്നോ, അപ്പോൾ മുതൽ ഞാൻ അവഗണന അനുഭവിക്കാൻ തുടങ്ങി, ഒറ്റപ്പെടാൻ തുടങ്ങി. ആർക്കും എന്നെ വേണ്ട, എന്നെ ചേർത്ത് പിടിച്ചവരല്ലേ എന്നെ വെറുപ്പോടെ നോക്കുക. സത്യം പറഞ്ഞാൽ മരിക്കാൻ കൊതിക്കുക. ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ചിന്തകളുടെ അകത്ത് ഞാൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഇവിടെ ഞാൻ ആഗ്രഹിച്ചത് കർത്താവെ സൗഖ്യമല്ല, ഇവിടെ ഞാൻ ആഗ്രഹിച്ചത് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടോ എന്നതാണ്. അത് ഇന്നത്തെ പകൽ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റി. നിന്റെ കൈ എൻ്റെ ദേഹത്തേക്ക് വീഴുമ്പോൾ, നീ എന്നെ ചേർത്ത് നിൻ്റെ ശരീരത്തിലേക്ക് പിടിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ റിസൾട്ട് ഉണ്ടായി. ഞാൻ വിചാരിച്ചത് നീ സൗഖ്യമാക്കുന്നവനാണ്, ഞാൻ വിചാരിച്ചത് നീ മരിച്ചു ഉയർപ്പിക്കുന്നവനാണ്, ഞാൻ വിചാരിച്ചത് നീ രോഗശാന്തി വരപ്രാപ്തനാണെന്ന്. പക്ഷെ എനിക്ക് പിടുത്തം കിട്ടി, അത് മാത്രമല്ല നീ. യോ പ്രിയമുള്ളവരെ കേൾക്കുക, അത് മാത്രമല്ല നീ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനും അടയാളങ്ങൾ ചെയ്യുന്നവനും തിരക്കിട്ട ശുശ്രൂഷയുടെ നടുവിൽ നിൽക്കുന്നവനുമാണെന്നുള്ള ചിന്താഗതിക്കപ്പുറത്ത് എനിക്ക് മറ്റൊരു ചിന്തയും കൂടെ കിട്ടി. അവിടെ എനിക്ക് കിട്ടിയ ചിന്ത എന്നാണെന്നറിയാമോ? എന്നെപ്പോലെ ഒരാളെ അവഗണിക്കാത്തവനാണ് നീ എന്ന് എനിക്ക് ബോധ്യമായി. പ്രിയരെ, ഒരു ഒരു ശ്രേഷ്ഠകരമായ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കാൻ പറ്റുന്നവരെ ഈ മെസ്സേജ് സ്വീകരിക്കാവൂ. നിങ്ങളൊരു പക്ഷെ അത്ഭുതം ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു പക്ഷെ അടയാളം ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ നിൽക്കുമ്പോൾ ആരും നിൽക്കാത്തതുപോലെ ദൈവസാന്നിധി ഇറങ്ങി വരുന്ന ആളായിരിക്കാം, നിങ്ങളെപ്പോലെ തിരക്കിട്ടൊരു മനുഷ്യൻ വേറെ കാണത്തില്ലായിരിക്കാം, നിങ്ങളെപ്പോലെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരാൾ കാണത്തില്ലായിരിക്കാം. പക്ഷെ ആ ഉപയോഗിക്കപ്പെടുന്ന സ്റ്റേജിൻ്റെ നടുവിൽ ചേർത്ത് പിടിക്കാൻ കൊതിയുള്ള ഒരുത്തനുണ്ടെങ്കിൽ, അവനെ അവഗണിച്ചു പോയാൽ ക്രിസ്തുവിലുള്ള ഫലം
ഒരുപക്ഷെ വെളിപ്പെട്ടെന്ന് വരത്തില്ല. ഈ പ്രഭാത സമയം ഞാനത് പറയുമ്പോൾ, കാര്യം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വേദഭാഗമാണത്. കർത്താവിനോട് പറഞ്ഞു, മോനെ എത്ര തിരക്കിട്ട ശുശ്രൂഷയുടെ നടുവിലും എത്ര വമ്പ സ്റ്റേജുകളിലൂടെ കയറി ഇറങ്ങുമ്പോഴും ഒരുവൻ ചേർത്ത് പിടിക്കാൻ കൊതിയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആത്മപ്രേരണ നിന്റെ അകത്ത് വന്നാൽ അവനെ വിട്ടേക്കരുത്. കാര്യം 1000 രോഗികൾ സൗഖ്യമാകുന്നതിനേക്കാളും 1000 ഭൂതങ്ങൾ വിട്ടുപോകുന്നതിനേക്കാളും 1000 മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാ ഒരുത്തനെ ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുക എന്ന് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നാമെല്ലാം കൊതിക്കുന്നതും നാമെല്ലാം ആഗ്രഹിക്കുന്നതുമായ ഫലങ്ങൾ ഒരുപക്ഷെ മറ്റു പല നിലയിലുള്ള ഫലങ്ങളായിരിക്കാം. പക്ഷെ കർത്താവ് ഇന്ന് പകരം ശക്തിയോടെ പറയുന്നു, വെളിപ്പെടേണ്ടത് കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ഫലങ്ങളാണ്. കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ഫലങ്ങളാണ്. യേശു ആരെയും ഉപേക്ഷിച്ചിട്ടില്ല, യേശു ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നിയമം മാറ്റി നിർത്തിയവരെ പോലും യേശു ചേർത്ത് പിടിച്ചു, നിയമം അവഗണിച്ചവരെ യേശു പ്രോത്സാഹിപ്പിച്ചു. യേശുവിനെ പോലെ ഒരു ജീവിതം നയിക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് ആരംഭിക്കുന്നത് ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം. എനിക്ക് ഈ മെസ്സേജ് പറയുമ്പോൾ വളരെ തിരക്കിട്ട അനുഭവത്തിൽ നിന്നാണ് ഞാൻ മെസ്സേജ് പറയുന്നത്. കാര്യം എനിക്ക് അത്യാവശ്യമായി നിന്നിട്ട് കാര്യങ്ങൾക്കായി പുറത്തേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ വന്ന് വളരെ അധികം എന്ന് പറയുന്നത് തിരക്കിട്ടുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ കൈമാറും. പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം വരും, തുടരാൻ ആഗ്രഹം വരും. ഫലം കായ്ക്കുക, ഫലകരമായൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്, കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം എല്ലാവരും കുതിച്ചേക്കാം. പക്ഷെ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വല്ലപ്പോഴും നല്ലതായിരിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിലുള്ളത് മുഴുവനും വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷകനെ, കർത്താവിലുള്ളത് മുഴുവനും പുറത്തു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷകയെ, കർത്താവിലുള്ളത് മുഴുവനും പുറത്തു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷകനെ കർത്താവിന് ആഗ്രഹം ആവശ്യമാണ്. അതേ ബ്രദർ, അതേ അനീഷ്, അതേ ഇവാസ്കൻ, വത്സമ്മ മാർക്കോസ്, ഈ 4 കമൻറ്റുകൾ എനിക്കിവിടെ കാണാം. ഞാൻ അവരുടെ പേര് വിളിക്കുക. അതേ പ്രിയരെ, കർത്താവ് ആഗ്രഹിക്കുന്നതാ. അങ്ങനെ ഒരു ശുശ്രൂഷകൻ നമ്മുടെ അകത്തുണ്ട് കേട്ടോ. നമ്മുടെ വിളിച്ചപ്പോഴേ അതിനാ പറഞ്ഞത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനാണെന്നറിയോ? ഫലം കായ്ക്കുക. എന്നെ തിരഞ്ഞെടുത്തപ്പോഴേ അങ്ങനെ ഒരു ഫലം എന്നിൽ നിന്ന് പുറപ്പെടാൻ തിരഞ്ഞെടുത്തവൻ ആഗ്രഹിച്ചു. ഇന്ന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ സന്തോഷകരമായിരിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അത് മറ്റുള്ളവരുടെ നടുവിൽ അംഗീകാരയോഗ്യമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അല്ല, ഞാനൊരു പെന്തിക്കോസ്തുകാരനാണെന്ന്, ഞാനൊരു ഭക്തനാണെന്നൊന്നും നിങ്ങൾ തെളിയിക്കാൻ പോകണ്ട. ഞാനൊരു ദൈവവൈദ്യനാണെന്ന് പോലും നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ ഇടപാട് കാണുമ്പോൾ ആളുകൾ പറയട്ടെ. കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച ഇന്ത്യയിലെ ചില ഭക്തന്മാരെക്കുറിച്ച് പല ആളുകളും എഴുതി, യേശു വീട്ടിൽ വന്നിട്ട് പോയെന്ന്. സാധു സുന്ദർ സിംഗ് യേശു വീട്ടിൽ വന്നിട്ട് പോയെന്ന് അദ്ദേഹത്തെ പറ്റി എഴുതി 2018. അങ്ങനെ ഒരു പ്രയോഗം എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു വന്നിട്ട് പോയി, യേശു സ്റ്റേജിൽ വന്നിട്ട് പോയി, യേശു വീട്ടിൽ വന്നിട്ട് പോയി എന്ന് നിങ്ങൾ വന്ന് പോകുമ്പം പറയാൻ പാകത്തിലുള്ള ഒരു ഫലപൂരിതമായ ക്രിസ്തീയ ജീവിതം അത് കെട്ടിപ്പോക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് ദയവായി വിട്ട് കളയരുത്. വളരെ ശാന്തമായി, വളരെയധികം സ്നേഹത്തോടുകൂടി ഞാനിത് പ്രസംഗിക്കുമ്പോൾ തികഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ ശക്തി എൻ്റെ അകത്തേക്ക് വ്യാപരിക്കും. ജാടകളില്ലാത്ത, പൊയ്മുഖങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം കൊതിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എവിടെയും പൊയ്മുഖങ്ങളാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല.
എല്ലായിടത്തും അഭിനയങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നിന്റെ നടുവിൽ ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കാണട്ടെ, ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കാണുമ്പോൾ സന്തോഷിക്കട്ടെ, നിന്നെ കാണുമ്പോൾ സന്തോഷിക്കട്ടെ. നിന്റെ പട്ടണത്തിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആയിരങ്ങളുടെ നടുവിൽ ഇവൻ റിയലാ, ഇവൻ കൊള്ളാം എന്ന ദൂതന്മാരുടെ നടുവിൽ നിന്നും, പിതാവിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പുത്രൻ നിന്റെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം കെട്ടിപ്പോക്കാൻ എത്ര പ്രിയമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാക്ഷ്യം കൊതിക്കുന്നവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവ കൃപയിൽ ആശ്രയിച്ച് ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. ഭൂമിയിൽ സാക്ഷ്യം വേണം ദൈവമക്കളെ. ക്രിസ്ത്യ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. ഫലകരമായ ക്രിസ്ത്യ ജീവിതത്തിന് മാത്രമേ സാക്ഷ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ഫലകരമായ ക്രിസ്ത്യ ജീവിതത്തിന് മാത്രമേ സാക്ഷ്യം ഉണ്ടാക്കുക. അപ്പോസ്തല പ്രവൃത്തി ഞാനൊരു വാക്യമായി ജീവിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യം എടുക്കുന്നു, 24-ാമത്തെ വാക്യമാണ് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചിരിക്കുകയാണ്. അവൻ ചെന്ന് ദൈവകൃപയോട് സന്തോഷിച്ചു, എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യൻ, കേക്ക് വേദപുസ്തകം പറയുകയാണ്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. ഒരു മനുഷ്യനെ പറ്റി ദൈവാത്മാവ് സാക്ഷി പറയുക, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും വിശ്വാസത്തിൽ നിറവുള്ളവനുമായിരുന്നു. ഇവിടെ ദൈവാത്മാവ് പറയുന്ന സാക്ഷി. രഞ്ജിത്തിനെ പറ്റി ലോകമെമ്പാടുള്ള അറിയാവുന്നവരെല്ലാം സാക്ഷി പറഞ്ഞാൽ കേൾവിക്കാരനായ എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ കർത്താവ് സാക്ഷി പറയുക, കർത്താവ് സാക്ഷീകരിക്കുകയാണ്. കർത്താവ് സാക്ഷീകരിക്കുകയാണെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമായിരിക്കും. കർത്താവ് സാക്ഷീകരിക്കട്ടെ നമ്മെക്കുറിച്ച്. നമ്മുടെ റോൾ മോഡൽ യേശു മാത്രമാകട്ടെ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അധികം സ്വാധീനിച്ച ആളാണ് എൻ്റെ അപ്പൻ. എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പൻ, അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നെ അടിച്ചിട്ട് ഒരിക്കലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പപ്പ കരഞ്ഞിട്ട് തലമുടി നാരകൾ കടപ്പെടും, കയ്യൊടിച്ചിട്ട് മോനെ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്നെ അടിച്ചു, ഇനി നീ തെറ്റ് ചെയ്യരുത്. അതിനുശേഷം പപ്പ എന്നെ അടിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ പപ്പ എന്നെ അടുത്ത് വന്നിട്ടുണ്ട്, അത് ചെയ്യാതിരിക്കുക. നിന്റെ അപ്പന് സമൂഹത്തിലൊരു വിലയുണ്ട്, അത് നീയായി നശിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട ചില വേടുകൾ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹൃദയത്തിൽ ഭയങ്കരമായി സ്പർശിക്കപ്പെട്ടു. എന്നെ വിളിച്ചവനൊരു വിലയുണ്ട്, എന്നെ വിളിച്ചവനൊരു സാക്ഷ്യമുണ്ട്. ഞാൻ നിമിത്തം അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. എൻ്റെ പ്രവൃത്തി, പെരുമാറ്റം, ഇടപാടുകൾ, എൻ്റെ ജീവിത അനുഭവങ്ങൾ നിമിത്തം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. എന്നെ നിർത്തിയിരിക്കുന്ന ഒരു പത്രമായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ, യേശുവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുന്ന ഒരു പത്രമായിട്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ആ പത്രം 24 മണിക്കൂറും ക്രിസ്തുവിൻ്റെ ഫലത്തെ വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർക്ക് നേരെ ആത്മനിയോഗത്തിൽ ഈ മെസ്സേജ് ഞാൻ കൈമാറുകയാണ്. നിശ്ചയമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിന് പ്രസാദമാകും എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. കാര്യം, ക്രിസ്തുവിനുള്ളത് വെളിപ്പെടുത്താൻ കൊതിക്കുന്ന ഒരു തലമുറയെ പൊക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടു ഒരു പടയാളി ചാടി വന്നപ്പോൾ കയ്യിലിരുന്ന ഉടവാളുകൊണ്ട് അവൻ്റെ കാത് വെട്ടിയെടുക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, മോനെ 3.5 വർഷമായിട്ട് നീ എൻ്റെ കൂടെ നടന്നിട്ടു, നീ ആ വാൾ മാറ്റിയില്ലല്ലേ,
കണ്ടോ, കർത്താവ് കാണാത്ത ചില വാളിപ്പോഴും അരയിലുണ്ട്. കർത്താവ് കണ്ടുപിടിക്കാത്ത ചില എന്തോ അനുഭവങ്ങൾ ഇപ്പോഴും കൈക്കടപ്പുണ്ട്. അത് അവസരോചിതമായി പൊങ്ങി വന്നപ്പോൾ ശകാരിക്കുന്ന കളപ്പുറമായി കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാകണം. എൻ്റെ ശുശ്രൂഷ വാളിൽ കൊണ്ട് ചെയ്യുന്നതല്ല, എൻ്റെ ശുശ്രൂഷ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. അവരെന്നെ അടുത്ത മണിക്കൂറുകൾ ഉപദ്രവിച്ചേക്കാം, അവരെന്നെ ഉൾക്കൊണ്ടില്ലായിരിക്കാം, പക്ഷേ ഞാൻ അവരെ സൗഖ്യമാക്കും. ജീസസ്, അവരെ അടുത്ത ചില മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എന്തുവാ ചെങ്ങല വെച്ചേക്കാം, എൻ്റെ ശരീരത്തിൽ ചെങ്ങല ഇട്ടേക്കാം, മുഷ്ടി കൊണ്ട് അവരെന്നെ ഇടിച്ചേക്കാം, അവരെന്നെ തലയിൽ മുൾക്കിരീടം വെച്ചേക്കാം, അവരെന്നെ അടിച്ചെൻ്റെ ദേഹം കീറിയേക്കാം, എന്നെ അടിച്ചെൻ്റെ ദേഹം കീറിയേക്കാം, അവരെന്നെ ഉപദ്രവിച്ചേക്കാം, പക്ഷെ എൻ്റെ ഫലത്തെ എനിക്ക് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫലത്തെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റാതെ എനിക്കത് ചെയ്തേ പറ്റൂ. എൻ്റെ ഫലത്തെ എനിക്ക് പുറത്തെടുത്തേ പറ്റൂ. യേശുവിന് വേണമെങ്കിൽ ആ ചെവി മുറിഞ്ഞു പോയ ആ മനുഷ്യനെ തൊടാതെ പോകാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. യേശുവിന് വേണമെങ്കിൽ അയാളെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പത്രോസേ, വാളെടുക്കുന്നവൻ വാളാൽ അത് ഉറയിലിടുക, അല്ലെങ്കിൽ അത് കള എന്ന് പറഞ്ഞിട്ട് പത്രോസിനെ ശകാരിച്ചിട്ട് യേശുവിന് വേണമെങ്കിൽ പിടികൊടുക്കാറുണ്ട്. പക്ഷെ പിടികൊടുക്കുന്നതിന് മുമ്പ് ആ മുറിഞ്ഞു വീണ കാതെടുത്തിട്ട് യേശുവിൻ്റെ കാതിനോട് ചേർത്ത് ഒട്ടിച്ചെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അടികൊള്ളാൻ നിൽക്കുമ്പോഴും ക്രൂശിക്കപ്പെടാൻ നിൽക്കുമ്പോഴും ഫലം വെളിപ്പെടുത്തുക. ഒരുപക്ഷെ പടയാളികളുടെ ക്രൂരമായ കട്ടിയുള്ള മനസ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വന്നത് വരത്തില്ല. പക്ഷെ ശിഷ്യന്മാർ ചിലരുടെ ഹൃദയത്തിനകത്ത് അത് ആഴത്തിൽ തൊട്ടിട്ടുണ്ടാകും. ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ ഒരു ചിന്തയുണ്ടാക്കിയേക്കാം, ഞങ്ങളുടെ ഗുരുനാഥനെ പിടിച്ചോണ്ട് വന്നാൽ പോകാൻ നിൽക്കുന്ന പടയാളികൾ അടുത്ത ചില മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ കൈക്കകത്ത് ഇവൻ ഉപദ്രവം അനുഭവിക്കും. പക്ഷേ എന്നിട്ടും ഒരു പടയാളിയെ സൗഖ്യമാക്കാൻ കർത്താവ് ടൈം കണ്ടെത്തുക. മുറിവേറ്റതായിരിക്കുന്ന ആ ചെവിയെടുത്ത് ഒട്ടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഫലമുള്ളവൻ എപ്പോഴും അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആത്മാവിൻ്റെ ഫലമുള്ളവൻ, ദൈവരാജ്യത്തിൻ്റെ ഫലമുള്ളവൻ എപ്പോഴും അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അടിക്കാൻ നിൽക്കുന്നവനോട് മുമ്പിലും ആ ഫലം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉപദ്രവിക്കാൻ നിൽക്കുന്നവൻ്റെ മുമ്പിലും, കൊല്ലാൻ കൊണ്ടുപോകാൻ നിൽക്കുന്നവരുടെ മുമ്പിലും ആ ഫലം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നെ കാക്കുന്ന പ്രിയമുള്ളവരെ, അവസരങ്ങൾ ഒത്തുവരുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവരല്ല ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ. ഏതവസരം വന്നാലും ഫലമേ പുറത്തു വരത്തുള്ളൂ. ഏത് സാഹചര്യം വന്നാലും ആ ഫലം, ദൈവരാജ്യത്തിൻ്റെ ഫലമേ പുറത്തോട്ട് വരത്തുള്ളൂ. എത്ര പേർക്ക് രാമൻ പറയാൻ പറ്റുന്നുണ്ട്? അവനെ അടിശവശനാക്കിയപ്പോൾ തലകുനിച്ച് നിന്നെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തപ്പം മാത്രമാണ് തലപൊക്കിയത്. ദൈവത്വത്തെ ചോദ്യം ചെയ്തപ്പം മാത്രം അപ്പൊ തലപൊക്കി. അല്ലാത്ത സമയത്തെല്ലാം അവൻ തലകുനിച്ചു നിന്നു. ക്രൂശിക്കണമെന്നൊരു പ്രാർത്ഥന അവർ ചെയ്യുന്ന നിന്നതെന്നറിയാക്കിയ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏഴ് മൊഴികൾ ഈസിയാണ് പ്രസംഗിക്കാൻ. ഭയങ്കര ദൈവസാന്നിധ്യം മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകമഴിഞ്ഞൊരു ദൈവസ്നേഹത്തിൻ്റെ ശക്തി എൻ്റെ അകത്തേക്ക് വരും. എന്നോട് കർത്താവ് ശക്തമായി പറയുന്നു, ഞാൻ വേദന അനുഭവിച്ചപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യം അതെൻ്റെ അകത്ത് കിടന്ന ഫലമാണ്. എൻ്റെ അകത്ത് കിടന്ന ഫലമാണ്. എൻ്റെ അകത്ത് കിടന്ന ഫലമാണ്. ഫലമകത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും അത് പുറത്തു വരും. ദേഷ്യം എല്ലാവർക്കും വരുന്നത്, കോപം എല്ലാവർക്കും വരുന്നത്, ക്രോധം എല്ലാവർക്കും വരുന്നത്, ഒരുപക്ഷെ തന്നെ അടിച്ച് ഇടിച്ച് ഉപദ്രവിക്കുന്ന പടയാളികളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, അവനിപ്പം ദൈവത്തെ വിളിക്കും, ദൂതന്മാരിറങ്ങും. ശിഷ്യന്മാരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ രക്തക്കളമായി മാറാൻ പോകും.
പക്ഷെ കർത്താവ് അതിനൊന്നും തയ്യാറായില്ല. കർത്താവ് ചെയ്തത് പ്രാർത്ഥിക്കുക. ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവനിയോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലും സഹിത്വത്തിലും നിന്നുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നമുക്കൊരു ഫലകരമായ ക്രിസ്തീയം കെട്ടിപ്പൊക്കാൻ മാതൃകയാക്കാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അതിൻ്റെ പ്രാണനായ യേശുവാണ്, എൻ്റെ ജീവൻ്റെ ജീവനായ യേശുവാണ്. യേശുവിനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ പോലെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ ആരും കണ്ടുപിടിക്കട്ട. പൗലോസിനെ പോലും മാറ്റി നിർത്തിയിരുന്നു. യേശുവിലേക്ക് മാത്രം നോക്കുക, യേശുവിലേക്ക് മാത്രം നോക്കുക. എല്ലാത്തിൻ്റെ മാതൃക യേശുവിനുണ്ട്, എല്ലാത്തിൻ്റെ മാതൃക യേശുവിനുണ്ട്. കൂട്ടത്തിലൊരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ പരസ്യമായിട്ട് അപമാനിച്ച് മാറ്റി നിർത്തുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ ഇവന് തെറ്റുപറ്റിയാൽ ചേർത്തു പിടിച്ചിട്ട് മേലാൽ അവൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അവനെ ചികിത്സിക്കുന്ന ഫലമാണ് യേശുവിൽ വെളിപ്പെട്ട സ്നേഹം. യേശുവിൽ വെളിപ്പെട്ട സ്നേഹം. കാബാലികന്മാർ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. കല്ല് താഴെയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ അവളോട് കർത്താവ് പറഞ്ഞ വേഡ്, ആ വരുന്ന വാക്ക്, അത് ചുമ്മാ പഠിച്ചു വെച്ചൊരു വാക്കല്ല, അത് തയ്യാറാക്കി വെച്ചൊരു വാക്കല്ല, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞൊരു വാക്ക് വരിക. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. വിധിക്കാൻ കഴിവുള്ളവനാണ്. രഹസ്യഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളും മുഴുവനും ആത്മാവിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നയാളാണ്. പക്ഷേ കഥ ഒന്ന് കണ്ണടയ്ക്കണ്ട, അവളെ നോക്കിയാൽ മതി. അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളും ആ മിനിറ്റിൽ തന്നെ യേശുവിന് വെളിപ്പാടിൽ എടുക്കാൻ പറ്റും. പക്ഷെ കഥ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ആ ഒരൊറ്റ വേട് മതി, മരണം തൊടുന്നോടം വരെ അവൾ പാപം ചെയ്തില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ മാത്രം കണ്ടുപിടിക്കുക, യേശുവിനെ മാത്രം കണ്ടുപിടിക്കുക. ഫലകരമായൊരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കാൻ വേറെ ദൃഷ്ടാന്തങ്ങളില്ല. യേശുവിനെ മാത്രം കണ്ടുപിടിക്കുക, യേശുവിനെ മാത്രം നോക്കുക. മെസ്സേജിൻ്റെ ലാസ്റ്റ് ഭാഗം പറയും. യേശു ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു അത്തിയിൽ എനിക്ക് യേശു ഫലമൊന്നും കാണായിക്കൊണ്ട് യേശു അതിനെ ശപിച്ചെന്ന് തിരുവഴുത്ത് പറയും. തിരിച്ചു വന്നപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി. വേരോടെ ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ വേരുള്ളതിൽ എന്തേ ഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ. വേരോടെ ഉണങ്ങിപ്പോയി, ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി. ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായിട്ടില്ലായിരിക്കും. പക്ഷെ ദൈവഹൃദയത്തെ ആരാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ആ മെസ്സേജ് പറയാം. കർത്താവ് നോക്കിയത് ആ വൃക്ഷത്തിൻ്റെ പൊക്കമല്ല, കർത്താവ് നോക്കിയത് ആ വൃക്ഷത്തിൻ്റെ വലിപ്പമല്ല, കർത്താവ് നോക്കിയത് ആ വൃക്ഷത്തിന് ശാഖകളുണ്ടോ ഉപശാഖകളുണ്ടോ എന്നുള്ളതല്ല, കർത്താവ് നോക്കിയത് ഫലമാണ്. തോർന്നു നിൽക്കുന്ന, ഇടതൂർന്ന് നിൽക്കുന്ന ഇലക്കൂട്ടങ്ങളല്ല യേശു നോക്കിയത്, ഫലത്തെയാണ് നോക്കിയത്. ഫലത്തെ യേശു ഫലം കാണായിക കൊണ്ടാണ് അതിനെ ശപിച്ചത്. നട്ടവൻ ആഗ്രഹിക്കുന്നത് വലിപ്പം വെച്ചോ പൊക്കം വെച്ചോ ശാഖകൾ ഉണ്ടായോ ഉപശാഖകൾ ഉണ്ടായോ ഇടതൂർന്ന് നിൽക്കുന്ന ഇലക്കൂട്ടങ്ങളുണ്ടോ ഇതൊന്നുമല്ല നട്ടവൻ നോക്കുന്നത്. നട്ടവൻ നോക്കുന്ന ഫലമാണ്, നട്ടവൻ നോക്കുന്ന ഫലം മാത്രമാണ്. എന്നോട് ഞാൻ അത് ശക്തിയോടെ പറയാം, നട്ടവൻ്റെ കണ്ണ് എപ്പോഴും നോക്കുന്നത് ഫലത്തിലേക്കാണ്. നീ എത്ര വളർച്ചയായി, ആരൊക്കെ നിന്നെ സ്തുതി പാടുന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ നീ പോയി, ഏതൊക്കെ പട്ടണങ്ങളിൽ നീ നിന്നു, എത്ര വലിയ സ്റ്റേജിൽ നീ നിന്നു, നിനക്ക് എത്ര ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ടോ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര അമേരിക്കക്കാരുണ്ട്, നിന്റെ പേരിൻ്റെ മുമ്പിൽ കിടക്കുന്ന അപ്പോസ്റ്റൽ വാഞ്ചലിസ്റ്റ് പ്രൊഫറ്റ്, ഇതൊന്നും അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്ന ഫലം മാത്രമാണ്. നീ വളർന്ന് പോവാന്തലിച്ചോ,
ദൈവത്തിന് സന്തോഷത്തിന് കുറവൊന്നുമില്ല. നീ ഉയർച്ച പ്രാപിച്ചു, കർത്താവ് നിന്നോട് ഒരിക്കലും പിണങ്ങത്തില്ല. പക്ഷേ എത്ര ഉയരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ അതിൽ ആശയം പറയാം, ഞാൻ എൻ്റെ ഒരു ആശയം പറയാം. ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ ആമയം പറഞ്ഞ് സ്വീകരിച്ചു. ഒരു പക്ഷേങ്കിൽ ഈ അത്തി വളരെ ചെറുപ്പത്തിലെ എന്ന് വെച്ചാൽ അതിന് ഫലം കായ്ക്കുന്ന സമയത്ത് അതിനകത്ത് നിറഞ്ഞ അത്തിയുണ്ട്, അത്തിപ്പഴമുണ്ടായിരുന്നു. അതായത് കയറി വരുന്ന സമയമായിരുന്നു, ആ കയറി വരുന്ന സമയത്ത് നല്ല ഫലമായിരുന്നു. പക്ഷെ കയറി വന്ന് അതങ്ങോട്ട് വലിയൊരു പാടുവൃഷമായപ്പോഴത്തേക്കിന് പഴയ ഫലമൊന്നും ഇല്ല. ഇപ്പോൾ ആ കയറി വന്നപ്പോഴത്തേനും നല്ല ഫലമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന നല്ല സ്വഭാവവും നല്ല ഫലവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ശാഖയും ഉപശാഖയും ഭയങ്കര വലിപ്പവും പൊക്കവും പ്രസിദ്ധിയിലേക്ക് വന്നപ്പോഴത്തേക്കിന് ശാഖയും ഉപശാഖവും പൊക്കവും വണ്ണമൊക്കെ ഉണ്ടെന്ന് ഫലമില്ല. ഇതാകല്ലേ ക്രിസ്തീയ ജീവിതം, ഇതാകരുത് ക്രിസ്തീയ ജീവിതം. വളർന്നു വന്നപ്പം ഫലം കാണിച്ചെങ്കിൽ അത് മരണം വരെ ആ ഫലം നിലനിൽക്കട്ടെ. അത് കണ്ടില്ലെങ്കിൽ നട്ടവനും വിഷമം സങ്കടം. നട്ടവൻ നോക്കുന്നത് ശാഖയുണ്ടോ ഉപശാഖയുണ്ടോ എന്തുവാനും പറയുന്നത്, എത്ര വളർച്ചയായി, എന്തുമാത്രം വണ്ണമുണ്ട്, ഇതൊന്നുമല്ല നട്ടവൻ നോക്കുന്നത്. നട്ടവൻ നോക്കുന്ന ഫലം മാത്രമാണ് നോക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഫലം കായ്ച്ചില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരർത്ഥമില്ല. ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രസംഗിക്കുന്ന ഞാൻ എന്നോട് തന്നെ പറയുക, ഒരുപക്ഷെ മനോഹരമായിട്ട് നിനക്ക് പ്രസംഗിക്കാൻ പറ്റിയേക്കാം. കാര്യം പ്രസംഗ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് അല്ലേ, പ്രസംഗിക്കാൻ പറ്റിയേക്കാം. എനിക്ക് പ്രസംഗകനെ വേണ്ട, എനിക്ക് പ്രവാചകനെ വേണ്ട, എനിക്ക് ഫലം പുറപ്പെടുവിക്കുന്നവനെ മതി. ഒരുപക്ഷെ നിങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാകത്തില്ലായിരിക്കാം. ഒരുപക്ഷെ ജനസമൂഹത്തിൻ്റെ നടുവിൽ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു പേരായിരിക്കത്തില്ല നിങ്ങളുടെ പേര്. എല്ലാവരും കൈതട്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരിക്കത്തില്ല നിങ്ങൾ. എല്ലാവരെയും പോലെ എന്നെ പറയുന്നത് മുഖ്യാസനങ്ങൾ കിട്ടുന്ന ഒരാളായിരിക്കത്തില്ല നിങ്ങൾ. വേണ്ടെന്നേ, ഇതൊന്നും ഇല്ലേ ഫലം കായ്ക്കാൻ നമുക്ക്. യേശുവിനെ 24 മണിക്കൂറും വെളിപ്പെടുത്തുന്നു. ചിരിച്ചാൽ, കരഞ്ഞാൽ, കൈയടിച്ചാൽ, കൈ ഉയർത്തിയാൽ, യേശുവിനെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. റിയൽ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, അത് കെട്ടിപ്പൊക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കും. പുറമൂടി മാറ്റിയാൽ നാറ്റം വമിക്കുന്ന ശവക്കല്ലറേക്കാളും നല്ലതല്ലേ ഒടഞ്ഞാലും സുഗന്ധം വരുത്തുന്ന തൈലഭരണി. ഒന്നുകൂടി പറയാം, നല്ല ടൈലൊക്കെ ഒട്ടിച്ച്, നല്ല മാർബിളൊക്കെ പിടിപ്പിച്ച്, നല്ല സൂപ്പറായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് പുറംമൂടി മിനുക്കി വെച്ചിരിക്കുന്ന ശവക്കല്ലറ അതിൻ്റെ മേൽമൂടി പൊളിച്ചാൽ ഭയങ്കര ദുർഗന്ധമാണ്. വെള്ളതേച്ച ശവക്കല്ലറയെപ്പോലെ ആകാതെ താഴെ വീണുടഞ്ഞാലും ആ പ്രദേശം മുഴുവൻ സുഗന്ധം വീശുന്ന, സുഗന്ധം നിറഞ്ഞിരിക്കുന്ന ഒരു തൈലഭരണി പോലത്തെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. ഞാൻ എൻ്റെ പ്രസംഗത്തിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഫലമരകമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ. മുഴുവൻ പുസ്തകമൊന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവിനെ മാത്രം പഠിക്കുക, യേശുവിനെ മാത്രം പഠിക്കുക. നിങ്ങൾ നമുക്ക് പറ്റും, നമുക്ക് ഒരുമിച്ച് പറ്റും. നമുക്ക് 2018 അത് തെളിയിക്കാം. നമുക്ക് 2018 അത് ലോകത്തിന് കൈമാറാം. പ്രസംഗനായ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, കാര്യം ഇന്നത്തെ മെസ്സേജ് എന്നെ അത് ആഴത്തെ തൊട്ടു, എന്നെ ആഴത്തെ തൊട്ടു. എന്നോട് പരിശുദ്ധന്മാർ പറഞ്ഞു, മോനെ എനിക്ക് എന്നെ പ്രദർശിപ്പിക്കണം നിന്നിലൂടെ, എനിക്ക് എന്നെ വെളിപ്പെടുത്തണം നിന്നിലൂടെ. അതിന് നീ വില്ലിങ് ആണെങ്കിൽ ഞാൻ നിന്നെ എടുക്കാൻ പോവുക, ഒരു ഉപയോഗിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ധാരാളം പേര് ലൈവ് വന്നു, എത്ര ലൈക്ക്, എത്ര കമൻ്റ്, ഇതല്ല കർത്താവേ. അപ്പാ, ഒരുപക്ഷെ ഈ മെസ്സേജിനൊരു കമൻ്റ് പോലും ചെയ്യാത്ത ആളുകളുണ്ടാവാം, ഒരു ലൈക്കിൽ ക്ലിക്ക് ചെയ്യാത്ത ആളുകളുണ്ടാവാം. ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് ആ യാത്രക്കിടെ പെട്ടെന്നൊന്ന് കയറി വന്നൊന്ന് നോക്കി കടന്നു പോകുന്നവരുണ്ടാവാം. ആരിത് ശ്രദ്ധിച്ചാലും യേശുവിലേക്ക് അവരുടെ ഹൃദയം പതിയപ്പെടട്ടെ, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അവരുടെ ഹൃദയം കയറട്ടെ. ക്രിസ്തുവിനെ പിരിയാൻ പറ്റാത്ത
ഹൈ ഇൻറ്റിമസിയുള്ള മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും യേശുവേ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വിട്ട് പിരിയാൻ പറ്റാത്ത, നിന്നിൽ നിന്ന് അകലാൻ പറ്റാത്ത, നിന്റെ ഫലത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ്, അതായത് ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് പരിശുദ്ധാത്മാവേ നിന്റെ ജനത്തിന് അനുവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. മലയാളി പെന്തിക്കോസ്ത് യൂത്ത് ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഫലകരമുള്ള ദൈവമക്കളെ എഴുന്നേൽപ്പിക്കാൻ ഈ ഗ്രൂപ്പിലെ പരിശുദ്ധാത്മാവ് സഹായിക്കും. എൻ്റെ അഡ്മിൻസിനെ ബ്ലസ് ചെയ്യുന്നു, ഇതിൽ അംഗമായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു, എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലൈവിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയമുള്ളവർക്കും വന്ദനം പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, മലയാളി പെന്തിക്കോസ്ത് യൂത്ത് ഫ്രണ്ട് വളരെ അനുഗ്രഹീതമായ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. 12 അഡ്മിൻസിൽ ഒരാളാണ് ഞാനും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 5000 ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. ദയവായി ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഗ്രൂപ്പിനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക. മലയാളി പെന്തിക്കോസ്ത് യൂത്ത് ഫ്രണ്ടിൻ്റെ പേജ് എടുത്തിട്ട് അവിടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, ഞങ്ങൾ ആ കാര്യം അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. നാളെയും വളരെ മനോഹരമായൊരു മെസ്സേജുമായി ശ്രേഷ്ഠനായൊരു ദൈവഭക്തൻ കടന്നു വരുന്നു. ലൈവിൽ വരിക, ശ്രദ്ധിക്കുക. ഗോഡ് ബ്ലസ് യു. ഒന്നുകൂടി പറയുന്നു, യേശുവിനെ പോലെ ഫലകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. മെയിനായിട്ട് എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.